Hi friends, welcome back to my channel. In this video, I will show you a cake in the decoration. I will show you a flop. I will show you a cake in the stand. I will show you a video in the video. That is why I will show you a channel. Subscribe to the channel. Now, first, we will use the stand. This is a gravity cake. This is a stand. This is a plastic type. Now, this is a gap. Now, we will use a three-tier cake. We will use a stand. We will use a base. This is a set. This is a base. This is a hardboard size. Hardboard model. This is a cut base. Upon a neat tight and a round like a cut, the tulipin in the thigh bagatite, the weather plate and Avinamukupo, Adinde and the Paria would stand in a support a yam in detilla or plate on it other. Upon moon a size lana on the tulipin, a euro basin is noki garden central letter cell in a hole on the tulade. Upon Yamupo, first in Anadona, you say the cancera. This is a 3-tier cake. We have a base of 9-inch, 7-inch, 5-inch. We have a first stand 9-inch, 7-inch, 5-inch. We have a support item. We have a stand in the fittings. Now we have a safe plate. That is why we have a plate. Plastic in the stand character and irkumbo, Amaka support verum. Either in a cherny povonulia, Idthu Matanaka, Elpa, Irkumana, which are each other. Upon Karangalakamkana Pine, your basin holes or a bagangal lightana on the tilade, Adin and Sestitana cake cherny ricata. Up in the central ella holes on the tilade. Ipo Vecherina and Kumanslavan and Dowell, or no or a bagatakana holes of poetulata. I am going to cut a stand. அப்ப இது கவர் ചെയ്യാൻ டைம்ல நம்ம இப்போ கவர் ചെയ്തால ஸ்டிக் ആയി നിൽക്കാൻ വേണ്ടിട്ട് കുറച്ച് ग्लू വെച്ചിട്ട് ബ്രഷ് ചെയ്തു കൊടുക്കുക എന്നിട്ട് കവർ ചെയ്തു കൊടുക്കുക ട്ടോ എന്നിട്ട് പിന്നെ ഇതിന്റെ ടോപ്പിൽക്ക് ആയിട്ട് ഒന്നും കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഫോണ്ടന്റിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ മുകളിൽക്ക് ആയിട്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ടെഡി ബിയറിനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ടെഡി ബിയറിന്റെ ഫുൾ ഭാഗം ഇല്ല ട്ടോ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ടെഡി ബിയറിനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ താഴെ ഭാഗത്തായിട്ട് ബാസ്കറ്റിന്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടി ഒന്ന് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം പിന്നെ ഞാൻ ഇവിടെ നമുക്ക് ഇതിലൊരു ബോൾ വേണം ബോൾ എന്ന് വെച്ചാൽ വെയ്റ്റ്ലെസ് ബോൾ ആണ് യൂസ് ചെയ്യുക വെയ്റ്റ് ഉള്ള ബോൾ കൊടുക്കരുത് ട്ടോ എത്ര വെയ്റ്റ് കുറക്കാൻ കഴിയോ അത്രയും വെയ്റ്റ് കുറഞ്ഞിട്ടുള്ള ബോൾ മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ തെർമോകോളിന്റെ ബോൾസ് വാങ്ങിക്കാൻ കിട്ടും അത് എടുക്കുക ട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് ഫോണ്ടന്റ് വെച്ചിട്ട് കവർ ചെയ്യണം അപ്പോൾ ഒന്നിച്ച് കവർ ചെയ്യാതെ ഓരോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തതിന്റെ ശേഷം കവർ ചെയ്യട്ടോ അപ്പോൾ വൈറ്റ് കളറിലും പിങ്ക് കളറിലും കുറച്ച് പീസസ് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ ഓരോന്നിനായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം ഓരോന്ന് ഇട കലർത്തിയിട്ട് വെച്ചു കൊടുക്കുക ട്ടോ ഒരു വൈറ്റ് പിന്നെ പിങ്ക് വൈറ്റ് പിങ്ക് അങ്ങനെ വെച്ചു കൊടുക്കുക ഇപ്പോൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് പ്രസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ ഒന്ന് ജോയിൻസ് ഒക്കെ ഒന്ന് ഫിൽ ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക
അപ്പോൾ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് പീസ് ഫോണ്ടൻറ്റും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് കുറച്ച് തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റിനെ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വുഡിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാക്ക് ചെയ്യണ സ്റ്റിക്കില്ലേ, ആ ഒരു സ്റ്റിക്ക് തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു എൻഡിലായിട്ട് ബോളും മറ്റേ എൻഡിലായിട്ട് ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഞാനിവിടെ റെഡി ആക്കിയിട്ട് എന്താ പറയുക, സ്റ്റാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുക, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ടോപ്പറായിട്ട് ചെയ്തിട്ടുള്ള അത് അവിടുന്ന് വെച്ച് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ ചെരിഞ്ഞ് വീഴാൻ പോണ രീതിയിൽ ഇരിക്കുകയാണ് കേക്ക്. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം ഈ ഒരു ടോപ്പർ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഒരു സ്റ്റിക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇതാകെ ഫ്ലോപ്പായി പോയത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്ലേറ്റില്ലേ, ആ പ്ലേറ്റ് ഉള്ളിലോട്ടാണ് പോയിട്ടോ. കേക്ക് രണ്ടും കൂടി ഒന്നായി, താഴെയുള്ള രണ്ട് കേക്കും കൂടി ഒന്നായി പോയിട്ടോ. അപ്പോൾ പിന്നെ എടുത്ത് മാറ്റാൻ നമുക്ക് കഴിയില്ല. എവിടെ നിന്നാണോ കേക്ക് കട്ട് ചെയ്യണം അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. പിന്നെ ഞാൻ വീട്ടിൽ നേരെ മൂന്ന് ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേട്ടാ. പക്ഷേ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ ബോൾസും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതാണോ ഫ്രണ്ടിൽ ബാക്കിൽ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്കാകെ മാറിപ്പോയിട്ടാ. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. എത്ര തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ടും ആ ഒരു വീട്ടിൽ നിന്ന് ചെയ്ത കേക്കിൻ്റെ ആ ഒരു ലുക്ക് വരുന്നില്ല കേട്ടോ. എത്ര തന്നെ നോക്കിയിട്ടും അങ്ങനെ വന്നില്ല. അപ്പോൾ അത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് തിരൂർ കേറ്ററബാക്കിൽ നിന്നാണ് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 650 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് കാര്യമില്ല. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഫംഗ്ഷൻ എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. പിന്നെ ഞാൻ ഇതൊരു മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും ചോദിച്ചത് എന്തെങ്ങനെ കേക്ക് വീഴാൻ പോവുകയാണോ വീണതാണോ എന്താപ്പോൾ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണെന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ വീട്ടിൽ തന്നെ ആകുമ്പോൾ പിന്നെ വലിയ വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബേസ് നമുക്ക് കിട്ടിയിട്ടുള്ള ബേസിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ സങ്കടമായിപ്പോയി. വെറുതെ ആയിപ്പോയല്ലോ, നമ്മൾ കേക്ക് ഓക്കെ ആയി കിട്ടിയോ ഇല്ല. പിന്നെ ഇത് ഇനി ഒന്ന് അടുത്ത പ്രാവശ്യം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കേക്കിൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു നീറ്റ്നെസ്സൊക്കെ പോയ രീതിയിലായിട്ടോ. അപ്പോൾ എനിക്കത് കുറച്ച് സങ്കടം വന്നുപോയി, വെറുതെ ആയി പോയി എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നല്ല ഡ്രൈ ആയപ്പോൾ കറക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബേസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഒരിക്കലും ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.